പാർട്ട് വണ്ണിലെ വീഡിയോ എല്ലാവരും കണ്ടാണു അല്ലെ? കാണാത്തവരുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയാം, എന്താണ് അരിതമെറ്റിക് സീക്വൻസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലല്ലേ പറഞ്ഞിരുന്നത് എന്താണ് അരിതമെറ്റിക് സീക്വൻസ്? സമാന്തര ശ്രേണി. അതായത് ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന ശ്രേണിക്ക് പറയുന്ന പേരാണെന്ത്? സമാന്തര ശ്രേണി. ഇനി അതിൽ പഠിച്ച എന്താണ് സംഖ്യാശ്രേണി? അതായത് ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എങ്ങനെ എഴുതുന്ന ശ്രേണിക്ക് നമ്മൾ പറയുന്നതാണ് സംഖ്യാശ്രേണി. പിന്നെ അടുത്തത് പറഞ്ഞിരുന്നതാണ് കോമൺ ഡിഫറൻസ് എന്താണ്, പൊതു വ്യത്യാസം എന്താണ്. അതായത് ഒരു ഒരു സമാ ഒരു ശ്രേണിയിലെ തൊട്ട് മുമ്പുള്ള പദത്തിൽ നിന്ന് മുമ്പുള്ള പദം കുറച്ചാൽ കിട്ടുന്ന സ്ഥിരസംഖ്യ, അതായത് സ്ഥിര വ്യത്യാസത്തെ നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അതായത് നമുക്ക് 2, 4, 6 എന്നാണെങ്കിൽ 4 നിന്ന് 2 കുറച്ചാലും എന്തെന്നാണ് വരുന്നത്? 2 ആണ്. 6 നിന്ന് 4 കുറച്ചാലും എന്തെന്നെ വരാം? 2 ആണ്. അപ്പോൾ അവിടെ സ്ഥിരസംഖ്യ ഏതാണ്? 2. അപ്പൊ അതിന് ഉദാഹരണം പറയുന്നതന്നെ 2. അതായത് കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. പിന്നെ അതിന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് എത്രാമത്തെ പദമാണ്, എന്നാ പദം കാണാനുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ പദം കാണാനുള്ള ഇക്വേഷനാണ് a+(n-1)(d). എന്ന് ഇനി അതിൽ അടുത്താൽ പഠിക്കുന്നതാണ് ബീജഗണിത രൂപം. ഒരു സമാന്തര ശ്രേണി, ഒരു ശ്രേണിയിലെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്നുള്ളത്, അതായത് ആൾജിബ്രിക് ഫോം. അതിൻ്റെ ഇക്വേഷൻസ് ആണ് xn=dn+f-gn. എന്താണ് dn+f-gn? അപ്പൊ എഫ് അവിടെ ഇപ്പൊ നിങ്ങൾ ഡി എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എഫ് എന്ന് പറയുന്ന അവിടെ നമ്മൾ a+ എന്ന് പറഞ്ഞ, അപ്പൊ ആദ്യ ഫസ്റ്റ് ടേമിനെ, ആദ്യ പദത്തെ ഞാൻ പറഞ്ഞിരുന്നു എ പറയാം, എഫ് എന്ന് പറയാം, പിന്നെ x1 പറയാം, n1 പറയാം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം, ആദ്യ പദമാണ്. അതായത് xn=dn+f-d. ഒന്നും കൂടെ പറഞ്ഞോക്കോ, xn=dn+f-d. അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കല്ലേ, നമ്മളെപ്പോഴും ഞാൻ പറയാറ് ഏറ്റവും ചെറിയ ക്വസ്റ്റ്യനെ ചെയ്യുമ്പോഴേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയാം, 3, 6, 9. ഈ ശ്രേണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് എന്താണ്? അരിതമെറ്റിക് സീക്വൻസ് ആണ്, അതായത് സമാന്തര ശ്രേണി തന്നെയാണ്. അതായത് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഒരു സംഖ്യയിൽ തുടങ്ങി ഒരു നിശ്ചിത സ്ഥിരസംഖ്യ കൂട്ടുന്നതാണ് സമാന്തര ശ്രേണി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പുള്ള പദം കുറച്ചാൽ ഒരു ശ്രേണിയിൽ 6 നിന്ന് 3 കുറച്ചാൽ അവിടെ വ്യത്യാസം വരുന്നത് 3. പിന്നെ 9 നിന്ന് 6 കുറച്ചാലും എന്തെങ്കിലും വരാം? 3 ആണ്. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസ്, അതായത് ഡി എന്ന് പറയുന്നത് d=3 ആണ്. പിന്നെ അതിൽ അറിയേണ്ടത് എന്താണ്? d=3. പിന്നെ ആരെ അറിയണം? എഫിനെ അറിയണേ. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അതായത് ഫസ്റ്റ് ടേം ആദ്യ പദം ഇതിൽ ഏതാണ്? 3. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതായത് പൊതു വ്യത്യാസം. ഇതിൽ നിന്ന് 3 കൂട്ടിയതാണല്ലോ, അപ്പൊ അവിടെ വ്യത്യാസം ഡി എന്ന് പറയുന്നത് 3 ആണ്. എഫ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടേം ആണ്, ആദ്യ പദമാണ്, അത് തന്നെ 3 ആണ്. നമുക്ക് ഇക്വേഷൻ കൊടുത്തോക്കെ, ഒന്നുകൂടെ ഇക്വേഷൻ എഴുതാണ് xn=dn+f-d എന്ന് പറഞ്ഞു. അപ്പോ xn=d, ഡിക്ക് പകരം എന്തെഴുതാം? 3 n+3-3 തന്നെ. ഒന്ന് ആലോചിച്ചോക്കൂ, ഡിക്ക് പകരം 3, അതായത് 3 കൊടുത്തു. എഫ് എത്രയാണ്? 3 തന്നെയാണ്. ഡിയും 3 തന്നെയാണ്. അപ്പൊ xn=, എന്തെങ്കിലും വരാം? 3n+ ത്രീ നിന്ന് 3 കുറച്ചാൽ എത്ര? അപ്പൊ 0. അതായത് 3 നിന്ന് 3 കുറച്ച്, അപ്പൊ നമ്മുടെ xn=3n+0 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയോടും നമുക്ക് 0 ആഡ് ചെയ്താൽ തന്നെ കിട്ടുക, അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പൊ അവിടെ എന്താണ് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്? ഇവിടെ കിട്ടി സമാന്തര ശ്രേണിയിലെ അരിതമെറ്റിക് സീക്വൻസിലെ ആൾജിബ്ര, അതായത് ബീജഗണിത രൂപം എന്ന് പറയുന്നത് 3n ആണ്. ഇനി നമുക്ക് ഇത് ശരിയാണോ നോക്കാം. കാരണം ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ. 3, 6 നമ്മൾ പഠിക്കണേ, അതായത്
എണ്ണാം പദം കാണാനുള്ള ഒരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ പ്ലസ് എൻ മൈനസ് വണ്ണുകൾ നമുക്ക് എത്രാമത്തെ പദമാണോ കാണേണ്ടത് അത് കാണണമെങ്കിൽ ഇക്വേഷൻ പറഞ്ഞിരുന്നു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അങ്ങനെയാണെങ്കിൽ ആൾജിബ്രിക് ഫോം കാണാം, അതായത് ബീജഗണിത രൂപം കാണണമെങ്കിൽ ഈ ഫോമിൽ കൊടുത്താലും മതി, ഈ ഇക്വേഷനിൽ കൊടുത്താലും മതി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എല്ലാ പദം കാണുന്ന ഇക്വേഷനിൽ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ബീജഗണിത രൂപം കിട്ടും. അത് നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് എഫ് എന്ന് പറയുന്നത് ത്രീ ആണ്, അതിന്റെ എ വണ്ണും പറയാം എ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തന്നെ വരാ എ എന്ന് പറയുന്ന മൂന്ന് എ പ്ലസ് എണ്ണാം പദം എത്രയെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്തന്നെ വരാ എൻ മൈനസ് വണ്ണ് ഇൻറ്റു ഡി എന്ന് പറയണതോ ത്രീ ആണല്ലോ, കോമൺ ഡിഫറൻസ് ത്രീ ആണ്. അപ്പൊ ത്രീ പ്ലസ് എൻ ഇൻറ്റു ത്രീ, അപ്പൊ എന്താ വരാ ത്രീ എൻ പിന്നെ എന്താണ് മൈനസ് ത്രീ, അതായത് ബ്രാക്കറ്റിലുള്ളതിന് മൂന്ന് എന്താണ് ബാധകമാണ്. അപ്പോൾ ത്രീ പ്ലസ് ത്രീ എൻ മൈനസ് ത്രീ, ഈ മൈനസ് ത്രീയും പ്ലസ് ത്രീയും പോകുമല്ലോ ആഡ് ചെയ്യുമ്പോൾ അല്ലേ, അത് സീറോ ആയല്ലോ. ബാക്കി ആരെന്നെ ഇരിക്കണുള്ളൂ ത്രീ എൻ, അതായത് മൂന്ന് എൻ. അപ്പൊ എങ്ങനെ ചെയ്താലും ഇപ്പൊ നമ്മുടെ മാത്സ് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മള് ഇങ്ങനെ മൂക്ക് പിടിച്ചാലും എളുപ്പമാണ്, പക്ഷെ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കാനും നമുക്ക് എത്തുമല്ലോ. അതേപോലെ തന്നെ മാത്സിന് പല രൂപങ്ങളുണ്ട്. മാത്സിന്റെ രൂപം എന്ന് പറയുന്നത് പരന്നു കിടക്കാം, നമുക്ക് എവിടെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മതി. അതേപോലെ തന്നെയാണ് സമാന്തര ശ്രേണി, ഞാൻ പറഞ്ഞു വൈഡായിട്ട് കിടക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഫസ്റ്റ് ഒരു മെത്തേഡ് പഠിക്കണോ സെക്കൻഡ് മെത്തേഡ് പഠിക്കണോ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് എങ്ങനെ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതും കൂടെ നിങ്ങൾ ചിന്തിച്ച് അതേ രൂപത്തിലേക്ക് നിങ്ങളെ പഠനം തുടങ്ങുക. അതായത് പഠനത്തിൽ നമ്മൾ അങ്ങനെ റൂൾസ് ഉണ്ടാക്കുക, ഞാൻ ഇതും പഠിച്ചു അതും പഠിച്ചു എന്നാൽ രണ്ടും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷനിലും ചെയ്യാം. നിങ്ങൾക്ക് ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ അതായത് ബീജഗണിത രൂപത്തിൽ രണ്ട് ഇക്വേഷൻ ചെയ്തു. ഏതൊക്കെയാണ് ഫസ്റ്റ് ചെയ്തത്? ഡി എൻ എ പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ ചെയ്തു. പിന്നെ ഏതാണ്? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു സമാന്തര ശ്രേണിയിൽ നിന്ന് ഒരു അരിതമെറ്റിക് സീക്വൻസിൽ നിന്ന് നമ്മൾ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു അല്ലേ. എന്നാൽ തിരിച്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ തിരിച്ചൊരു ആൾജിബ്രിക് ഫോം തന്നാൽ, ഒരു ബീജഗണിത രൂപം തന്നാൽ എങ്ങനെ ഒരു സമാന്തര ശ്രേണി കണ്ടുപിടിക്കുക, ഒരു ശ്രേണി എഴുതാൻ പറയുക. അപ്പൊ ആ ശ്രേണി എഴുതി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഈ എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദം ആവുക അല്ലെ, അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് ഇവിടെ ഓർമ്മ ഉണ്ടല്ലോ എന്താണ് മൂന്ന് ആറ് ഒൻപത് എന്ന ശ്രേണിയിൽ നമുക്ക് കിട്ടിയത് ബീജഗണിത രൂപം ത്രീ എൻ ആണ്. അപ്പൊ നമ്മള് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് ത്രീ എൻ ആണ്. ഈ ത്രീ എന്നിൽ നിന്ന് എങ്ങനെ അതിനെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കാന്ന്. അപ്പൊ ഫസ്റ്റ് ടേം ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ചു ഒന്ന്, എന്നിന് എന്ത് കൊടുത്താണ് ഒന്ന് എന്ന് കൊടുക്കുക ഒന്നാമത്തെ ടേം, അത് ശരിയാവുമല്ലോ. അപ്പൊ മൂന്ന് ഇഞ്ചു ഒന്ന് സമം മൂന്ന് തന്നെ ആയിരുന്നല്ലോ. ഇനി സെക്കൻഡ് ടേം രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നിന്റെ സ്ഥാനത്ത് രണ്ട് കൊടുക്കാം, മൂന്ന് ഇഞ്ചു രണ്ട് സമം ആറ്. അടുത്തത് മൂന്നാമത്തെ ആകുമ്പോഴോ മൂന്ന് ഇഞ്ചു മൂന്ന് സമം ഒൻപത്, ശരിയായിരുന്നില്ലേ. നമ്മുടെ ശ്രേണി എന്തായിരുന്നു മൂന്ന് ആറ് ഒൻപത് എന്ന് പോവായിരുന്നു. അപ്പൊ നമ്മള് ഒരു ശ്രേണി തന്നാൽ അതിൽ നിന്ന് ബീജഗണിത രൂപം കണ്ടുപിടിക്കാണ്ടാവാം. പിന്നെന്താണ് ഒരു ബീജഗണിത രൂപം തന്നാൽ നമുക്ക് അതിന്നൊരു സമാന്തര ശ്രേണി കണ്ടുപിടിക്കാം. അപ്പൊ ഓക്കെ ആയല്ലോ. ഒന്നും കൂടെ പറയാം ഇന്ന് എന്താണ് പഠിച്ചത്, അതായത് ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോം ഏത് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. നമ്മള് എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് നമ്മൾ എല്ലാം പദം കാണുന്ന ഇക്വേഷൻ തന്നെയാണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലെ. നമ്മൾ ഏത് ഇക്വേഷൻ ഏത് ശ്രേണിയാണ് എടുത്തത് മൂന്ന് ആറ് ഒൻപത് എന്നിങ്ങനെ പോന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ഫോം കണ്ടുപിടിച്ചു. ഈ ഫോമിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചെന്ത് ചെയ്തു ശ്രേണി തന്നെ കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാവരും ഓക്കെ ആയല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ
ഇപ്പം ചെയ്ത് നോക്കിയത് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ ആൾജിബ്ര കണ്ടുപിടിച്ചു. ആൾജിബ്ര ഫോമിന്ന് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ തരാണ്, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറയാം. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറയാം. അപ്പൊ നമുക്കാണല്ലേ ഒന്നിൽ അവസാനിക്കുന്ന അതായത് സമാന്തര ശ്രേണി ആയിരിക്കും, ഒന്നിൽ അവസാനിക്കുന്ന ശ്രേണി എഴുതി എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അതിന്റെ ആൾജിബ്ര കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന എന്ന് പറയുമ്പോൾ ഫസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതാല്ലേ. പിന്നെ പതിനൊന്ന്, ഇരുപത്തി ഒന്ന്, മുപ്പത്തി ഒന്ന്, ഇങ്ങനെ പോകുമല്ലോ. എന്താണ് ഒന്നിൽ അവസാനിക്കുന്നത്, അതായത് ഒന്ന്, പതിനൊന്ന്, ഇരുപത്തി ഒന്ന്, മുപ്പത്തൊന്ന്, ഒന്നിൽ അവസാനിക്കുന്ന ഒരു ശ്രേണി എഴുതാൻ പറഞ്ഞു. അപ്പൊ ശ്രേണി എഴുതി, ഇത് നമ്മൾ എന്താ കണ്ടുപിടിക്കണം, അതിന്റെ കോമൺ ഡിഫറൻസ് അതായത് ഡി കണ്ടുപിടിക്കണം അല്ലെ. പൊതു വ്യത്യാസം, പൊതു വ്യത്യാസം കണ്ടുപിടിക്കാം. പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര തന്നെ വരാം, പത്താണ്. ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനൊന്ന് കുറച്ചാലും പത്ത് തന്നെയാണ്. മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി ഒന്ന് കുറച്ചാലും പത്ത് തന്നെയാണ്. അവിടെ പറയുന്ന ഡി സമം എന്താണ്, പത്താണ്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എഫ് എത്രയാണ് വരുന്നത്, എഫ് ഈക്വൽ ടു വൺ. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. നിങ്ങൾ എപ്പോഴും ഇക്വേഷൻ ഒരു തവണയും കൂടെ എഴുതി നോക്കുകൊണ്ടോ, ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിലേ നമുക്ക് ഏത് വന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡി എൻ എ, അപ്പോൾ പത്ത് എൻ പ്ലസ് എഫ് വൺ മൈനസ് ഡി എന്ന് പറയുന്നത് ടെൻ. അപ്പോൾ ടെൻ എൻ ഇവിടെ വണ്ണിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് എത്രയാണ്, ഒന്നിൽ നിന്ന് പത്ത് കുറയ്ക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് പ്ലസും മൈനസും തന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എന്നാ പറഞ്ഞത്, വലിയ സംഖ്യയുടെ ചിഹ്നമാണെന്നോട് വലുത് ഏതാണ് പറഞ്ഞേ, മൈനസാ. അപ്പൊ ഇവിടെ എന്താ വരിക, മൈനസാ വരിക. അപ്പൊ പത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കുക. പത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒൻപത്. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം എന്താണ് വന്നത്, പത്ത് എൻ മൈനസ് ഒൻപത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്, എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇത് നിങ്ങൾക്ക് എഴുതുവാണെങ്കിലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ആദ്യ പദം വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്, ടെൻ ആണ്. അപ്പോൾ ഒന്ന് പ്ലസ് ഇങ്ങനെ പത്ത് എൻ, ഇവിടെ മൈനസ് ഒന്ന് ഇൻറ്റു പത്താ, അപ്പൊ മൈനസ് പത്ത്. ഓക്കെ, അപ്പോ പത്ത് എൻ എഴുതി, പത്ത് എൻ പത്ത് മൈനസ് പ്ലസ്. അപ്പൊ ഇത് വരുമ്പോൾ മൈനസ് മൈനസ് ഒൻപത്. രണ്ടും കിട്ടിയത് ഒരേപോലെ തന്നെയല്ലേ അല്ലേ, പത്ത് എൻ മൈനസ് ഒൻപത്. ഇവിടെയും കിട്ടിയത് തന്നെയാണ് പത്ത് എൻ മൈനസ് ഒൻപത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഒരു ആൾജിബ്രിക് ഫോം തന്നാൽ അതിനെ സമാന്തര ശ്രേണിയിലേക്ക് മാറി ശ്രേണി എഴുതാൻ പറ്റും. അപ്പൊ അതിനെ എങ്ങനെ ശ്രേണി എഴുതാം, നമ്മുടെ എന്നിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക. അപ്പൊ പത്ത് ഇൻറ്റു ഒന്ന് പത്ത്, പത്ത് മൈനസ് ഒൻപത് ഒന്നല്ലേ വന്നത്. ഓക്കെ, ആണ്. ഇനി പത്ത് ഇൻറ്റു രണ്ട് ഇരുപത്, ഇരുപതിൽ നിന്ന് ഒൻപത് കുറച്ചാലോ പതിനൊന്ന്. പത്ത് ഇൻറ്റു മൂന്ന് മൂന്നാമത്തെ ടേം, പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത്, മുപ്പതിൽ നിന്ന് ഒൻപത് കുറച്ചാലോ ഇരുപത്തി ഒന്ന്. അപ്പൊ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ അല്ലെ. അപ്പോ നമ്മൾ ഇത് ആൾജിബ്രിക് ഫോം തന്നാൽ ശ്രേണി എഴുതാനും, നമ്മൾ അതേപോലെ തന്നെ ശ്രേണി ഒന്നും തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശ്രേണി ഏതാണോ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഒരു ശ്രേണി എഴുതാം. ആ ശ്രേണി സമാന്തര ശ്രേണിയാണോ നോക്കാം. ആ സമാന്തര ശ്രേണി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നിച്ചുള്ള ക്വസ്റ്റ്യനെ കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് ആണാൽ ചിലപ്പോ അതേപോലെ തന്നെ എന്നാം പദം കാണാന്, അതേപോലെ തന്നെ എൻ പദങ്ങളുടെ തുക കാണാന്. അപ്പൊ അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ അതായത് സംഖ്യ എഴുതി അല്ലേ, എന്നെ സംഖ്യയുടെ ശ്രേണി എഴുതി. അതേപോലെ തന്നെ നമ്മളോട് പറയാണ് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന ഒരു ശ്രേണി എഴുതാൻ പറയാം. ഇഷ്ടമുള്ളത് എഴുതാം, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ശിഷ്ടം വരണം. അപ്പൊ ഫസ്റ്റ് ടേമിനെ എങ്ങനെ എടുക്കാം, നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം. അപ്പൊ
മൂന്നിനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ട് ശിഷ്ടം വരണല്ലോ. അപ്പൊ മൂന്നിനോട് കൂടിയിട്ട് നമ്മൾ രണ്ട് കൂട്ട, മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരണം. അപ്പൊ മൂന്നിനോട് കൂടിയിട്ട് രണ്ട് കൂട്ടിയാൽ നമുക്ക് 3 + 2 5 ആണല്ലോ. 5 ഹരിച്ചു നോക്കൂ, 5 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടാം? 2 കിട്ടിയില്ലേ. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യ ടേം എന്ന് പറയുന്നത് 5 ആണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരും അല്ലേ. ഇനി നമുക്ക് കോമൺ ഡിഫറൻസിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ 3 കൊണ്ട് ഹരിക്കണം, 3 അല്ലേ വ്യത്യാസം വരിക. അപ്പൊ അവിടെ നമ്മൾ 5 കൂടിയിട്ട് 3 കൂട്ടിയാൽ അടുത്ത ടേം എത്ര? 8 ആണല്ലോ. അടുത്തത് കൂട്ടുമ്പോഴോ? 11. അപ്പോ ശരിയല്ലേ, 5 ഹരിക്കണം, അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോ എന്തായി? 2 ശിഷ്ടം വന്നു. ഒരു 3 പിന്നെ 2 ശിഷ്ടം. ഇവിടെ 8 ആണ്. 8 ആവുമ്പോഴോ? 3 2 6. 6 കൂടി 2 കൂട്ടിയതല്ലേ. അപ്പൊ അവിടെ 2 ശിഷ്ടം വന്നില്ലേ. പിന്നെ 11, 3 9. 9 കൂടി 2 കൂട്ടിയതാണ്. അപ്പൊ 2 ശിഷ്ടം വന്നില്ലേ. അപ്പൊ 5 8 11 ശ്രേണി കിട്ടിയത് സമാന്തര ശ്രേണിയാണല്ലോ അല്ലേ. സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഈ സമാന്തര ശ്രേണി ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ആൾജിബ്രിക് ഫോം, അതായത് നമ്മള് ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അപ്പൊ ഇക്വേഷൻ xn=dn + f - d ആണ്. അപ്പൊ d എന്ന് പറയുന്നത് 3n + f. ഫസ്റ്റ് ടേം 5 - 3. അപ്പൊ 3n + 2 നമ്മൾ ശരിയാണ് നോക്കിയ 3 × 1 = 3 + 2 = 5. 3 2 6 6 + 2 8. അപ്പോ നമുക്ക് ആ ഫോം കിട്ടിയല്ലോ. കിട്ടിയില്ലേ? ഇനി നമ്മളെ ചെയ്യേണ്ടതാണുള്ളത്, ഇപ്പൊ നമ്മള് എണ്ണാം പദം കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടില്ലേ. ഇനി നമ്മൾ ഇതിൽ ഒരു ഇക്വേഷനും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സമ്മ് കാണാൻ, തുക കാണാൻ. അപ്പൊ നമ്മള് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഇത്രാമത്തെ പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ആ പദം കണ്ടുപിടിച്ചിട്ട് ആ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും പഠിച്ച ഭാഗങ്ങൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ഒതുക്കിയിട്ട് നമുക്കത് ചെയ്യണം. അപ്പം അതിൻ്റെ മുന്നേ ഫസ്റ്റ് എടുക്കുക, അതിന് സമ്മ എങ്ങനെ കാണുക, തുക എങ്ങനെ കാണുക, ഇത്ര പദങ്ങളുടെ തുക എത്രയാണെന്ന്, അല്ലെങ്കിൽ തുക തന്നിട്ട് നമ്മൾ അതിന് ശ്രേണി കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. Thank you.